പ്രകൃതി ഈ ലോകത്തിന് വേണ്ടി നൽകിയ ഒരു മഹാ അത്ഭുതമാണ് നയാഗ്ര ഫാൾ. ഇത് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയുടെയും കാനഡയുടെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന നയാഗ്ര നദിയിലാണ്. നയാഗ്ര നദി സ്ഥിതി ചെയ്യുന്നത് ഈറി തടാകത്തിൻ്റെയും ഒന്റാരിയോ തടാകത്തിൻ്റെയും ഇടയിലാണ്. ഈറി തടാകത്തിലെയും അവിടെയുള്ള മറ്റു തടാകങ്ങളിലെ ജലവുമായി ഒന്റാരിയോ തടാകത്തിലേക്കാണ് നയാഗ്ര നദി ഒഴുകുന്നത്. 36 മൈൽ അതായത് 58 കിലോമീറ്ററോളം നീളത്തിലാണ് ഈ നദി ഒഴുകുന്നത്. 3 വെള്ളച്ചാട്ടങ്ങൾ കൂടി ചേർന്നതാണ് നയാഗ്ര വെള്ളച്ചാട്ടം. ഹോഷു ഫാൾ, ബ്രൈഡൽ ഫാൾ, അമേരിക്കൻ ഫാൾ. ഇതിൽ ഏറ്റവും വലുതും ധാരാളം ജലം ഒഴുകുന്നതുമായ വെള്ളച്ചാട്ടം ഹോഷു ഫാളാണ്. ഹോഷു ഫാൾ സ്ഥിതി ചെയ്യുന്നത് കാനഡയുടെ ഭാഗത്താണ്. മറ്റു രണ്ടും അമേരിക്കയുടെ ഭാഗത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുമ്പ് മഞ്ഞുരുകിയതിൻ്റെ ഫലമായിട്ടാണ് ഈ വെള്ളച്ചാട്ടം രൂപപ്പെട്ടതെന്നാണ് ഗവേഷകന്മാരുടെ കണ്ടെത്തൽ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ പ്രകൃതി സൗന്ദര്യം എന്നേക്കുമായി ഇല്ലാതാകുമെന്നതാണ്. ഓരോ വർഷവും കഴിയുന്തോറും 12 ഇഞ്ച് ചുരുങ്ങുന്നതായും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. നയാഗര നദിയുടെ ഉയരം 167 അടിയാണ്, അതായത് 51 മീറ്റർ നീളം. ഇതിലെ ജലത്തിൻ്റെ സാധാരണ വേഗത 25 കിലോമീറ്റർ പെർ ഹവറാണ്. എന്നാൽ ചില സമയങ്ങളിൽ ഇത് 30-35 കിലോമീറ്റർ പെർ ഹവറിൽ വരെ ഒഴുകാറുണ്ട്. ഇവിടുത്തെ സർവകാല റെക്കോർഡ് 68 കിലോമീറ്റർ പെർ ഹവറാണ്. ഓരോ മിനിറ്റിലും 6 ദശലക്ഷം ഘന അടി ജലമാണ് ഈ വെള്ളച്ചാട്ടത്തിലൂടെ താഴേക്ക് പതിക്കുന്നത്. ഇവിടുത്തെ ജലത്തിൽ കാണപ്പെടുന്ന പച്ചനിറം സഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ ജലത്തിൽ അടങ്ങിയിട്ടുള്ള ജൈവമൂലകങ്ങളാണ്. ഓരോ മിനിറ്റിലും 60 ടൺ ജൈവമൂലകങ്ങളാണ് ഇതിലൂടെ ഒഴുകിപ്പോകുന്നത്. ഓരോ വർഷവും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി 40 ദശലക്ഷം വിനോദസഞ്ചാരികളാണ് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ എത്താറുള്ളത്. അമേരിക്കയിൽ എത്തുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഇവിടം സന്ദർശിക്കാതെ മടങ്ങാറില്ല എന്നതാണ് സത്യം. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി കൂടുതൽ ആസ്വദിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ അധികൃതർ ബോട്ട് സർവീസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്ത് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്ന ബോട്ടും കാനഡയുടെ ഭാഗത്ത് ഹോൺബ്ലോവർ എന്ന ബോട്ടും സർവീസ് നടത്തുന്നുണ്ട്. ഈ ബോട്ട് യാത്ര അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. കാരണം വെള്ളം താഴെ ശക്തിയായി പതിക്കുന്നതിൻ്റെ ഫലമായി അവിടെ എന്നാകെ കോടമഞ്ഞ് പോലെ വെള്ളത്തുള്ളികൾ ഉയർന്നു വരുന്നതാണ്. അതിനമ്മെ മൃദുവായി തലോടി പോകുന്നത് എത്ര വർണ്ണിച്ചാലും തീരാവുന്ന ഒന്നല്ല. നയാഗര നദിയിലെ ഏറ്റവും ആഴമേറിയ ഭാഗം കണ്ടെത്തിയിട്ടുള്ളത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അത്രയും ഉയരം തന്നെയാണ് ഇതിൻ്റെ ആഴവും. 170 അടി, അതായത് 52 മീറ്റർ താഴ്ചയുണ്ട് ഇതിന്. അതിനാൽ തന്നെ ഇവിടെ എങ്ങാനും വീണ് കഴിഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. മെയ് മുതൽ ആഗസ്റ്റ് വരെയാണ് ഇവിടം സന്ദർശകൻ ഏറ്റവും അനുയോജ്യമായ സമയം. ശൈത്യകാലത്തും ഇവിടെ ആളുകൾ എത്താറുണ്ട്. ജലമെല്ലാം തണുത്തുറഞ്ഞ് വലിയ വലിയ മഞ്ഞുപാടുകളായിരിക്കുന്നത് കാണാൻ വലിയ രസം തന്നെയാണ്. ഇവിടുത്തെ രാത്രി കാഴ്ചയും വ്യത്യസ്തമാണ്. 100 കണക്കിന് വിവിധ വർണ്ണങ്ങളിലുള്ള LED ബൾബുകൾ കത്തിച്ചുകൊണ്ട് നയാഗര വെള്ളച്ചാട്ടത്തെ അതീവ സുന്ദരിയാക്കുന്നു. നയാഗര നദിയുടെ ജലവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലും കാനഡയിലുമായി 10 ലക്ഷത്തിലധികം ജനങ്ങൾ ജീവിച്ചു പോരുന്നു. ഇതിലെ ജലം ഉപയോഗിച്ച് 4,400 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിക്കാൻ ശേഷിയുള്ള വൈദ്യുതി നിലയങ്ങൾ അമേരിക്കയിലും കാനഡയിലുമായി പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യമായി വൈദ്യുതി വ്യാവസായികമായി ഉൽപ്പാദിച്ചതും ഇവിടെയാണ്. ഇതാണ് പ്രശസ്തമായ റെയിൻബോ ബ്രിഡ്ജ്. അമേരിക്കയെയും കാനഡയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. 440 മീറ്റർ നീളമുള്ള ഈ പാലം 1941 നവംബർ 1-നാണ് തുറന്നു കൊടുത്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.